അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രസംഗമൊന്നും ആവശ്യമില്ല. ഒരൊറ്റ കാര്യം ഞാൻ സൂചിപ്പിച്ച് ഒരു ചെറിയൊരു ദുആ അപ്പം മഹരിവാൻ കൊടുക്കും. നല്ല ഉത്തരം കിട്ടുന്ന സമയമാണ് ഈ സമയം. എല്ലാ പണ്ഡിതന്മാരും നേതാക്കന്മാരും പറഞ്ഞതിൻ്റെ ആകത്തുക, ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് അബ്ബാസ് ഉസ്താദ്. അബ്ബാസ് ഉസ്താദ് വലിയൊരു കഴിവുള്ള ആളൊന്നുമല്ല. നമുക്കറിയാം, മടിക്കേരിന്റെ അടുത്തുള്ള സ്ഥലത്ത് ജീവിച്ചു മഞ്ഞൻ ഉസ്താദിന്റെ മകളെ കെട്ടി ഇവിടെ കുറെ കാലം മുദരിസായി ജോലി ചെയ്ത ഒരു കേവലം ഒരു ഉസ്താദ്, ഒരു മൊലിയാറ്. ആ ഉസ്താദിന് ഇത്രമാത്രം ഉയരാൻ എങ്ങനെ സാധിച്ചു എന്ന് ഞാനടക്കമുള്ള ആളുകൾ ചിന്തിച്ചാൽ എനിക്ക് വലിയ അനുഭവമുണ്ട്. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ എന്നാണ് അബ്ബാസ് ഉസ്താദിനെ പറയാറ്. കാരണം എല്ലായ്പ്പോഴും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എന്നെ വിളിക്കും, ഞാൻ അങ്ങോട്ടും വിളിക്കുമായിരുന്നു. മരണത്തിൻ്റെ ഒരു ദിവസം മുമ്പ് വരെ നമ്മുടെ ഉസ്താദിന്റെ മോൻ ഖാദിർ സക്കാഫി വിളിച്ചു പറഞ്ഞു, ഉപ്പ തങ്ങളെ വിളിക്കുന്നു. ഞാൻ ഉടനെ ഓടി വന്നു. രണ്ടു ദിവസം കുടുംബമൊക്കെ ഈ ഭാഗത്ത് പോകുമ്പോ ഞാൻ വരും എന്ന് ഉസ്താദിന് ആശ്വാസമാണ്. ഈ ഉസ്താദ് ഇത്രയും ഉയരാനുള്ള ഏക കാരണം ഹബീബ് മുഹമ്മദ് മുസ്തഫ. തങ്ങളോടുള്ള അതിയായ ഹുബ്ബ്, അഹ്ലു ബൈത്തിനോടുള്ള അതിയായ ഇഷ്ഖ്. ഉസ്താദ് ഇത് പറയുമ്പോ ഞങ്ങൾ ഒരിക്കലും മസ്കത്തിൽ ഒന്നിച്ച് യാത്ര ചെയ്യും. യാത്രയിൽ ഉസ്താദിനെ ഞാൻ, കാരണം ഞാൻ കുറെ ചെറിയ വയസ്സ്, ഉസ്താദ് വലിയ പ്രായമുള്ള ആളാണല്ലോ, പക്ഷെ തങ്ങളാണെന്നുള്ള നിലക്ക് ഞാനിരുന്നാലേ ഉസ്താദ് ഇരിക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സലാത്തിനോടുള്ള ഹുബ്ബ് ഓരോ സയ്യിദുമാരെ എടുത്ത് ഉസ്താദ് ഇങ്ങനെ പറയും. നമ്മള് വളരെ നിസ്സാരമായി കാണുന്നവര് പോലും അതൊരു സയ്യിദാണെങ്കിൽ ഷറഫൽ ഉലമയുടെ ദൃഷ്ടിയിൽ അത് റസൂലുള്ളാഹിന്റെ ചോരയാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോരയാണെന്ന് പറഞ്ഞ് ബഹുമാനിക്കുന്നു. ലോകത്ത് ഏത് ഒലിയ ഒലിയായതും, ഏത് അബ്ദാല അബ്ദാലായതും, ഏത് ആരിഫ് ആരിഫായതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. എന്നാൽ ഷറഫുൽ ഉലമ ഉസ്താദിന്റെ ഈ ഉന്നതമായ സ്ഥാനത്തിന് ഹേതു അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, റസൂലിന്റെ കുടുംബത്തിനെ സ്നേഹിക്കുക, സലാത്ത് ചൊല്ലുക എന്ന ഇത് നാം ഉൾക്കൊള്ളാൻ വേണ്ടി എന്റെ നഫ്സിനോടും എന്റെ മുത്തഅല്ലിമീങ്ങളോടും ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് ചെയ്യാനുള്ള ഒസിയത്ത്, ദക്ഷിണ കന്നഡ ജില്ലയിൽ 25 ഏക്കർ പരന്നു കിടക്കുന്ന ഈ പ്രവിശാലമായ ക്യാമ്പസ് നിങ്ങൾ ചിന്തിച്ചോക്കി, എത്ര കോടികളാണ് ഇതിന്റെ വില ഇന്ന്, ഇതിന്റെ മൂല്യം ഇന്ന് കണക്ക് കൂട്ടിയാൽ എത്ര മൂല്യം വരും നിങ്ങൾക്കറിയാം. എന്നാൽ ഈ ഇത്തരിയും വലിയൊരു സ്വത്തിന്റെ സമ്പാദ്യനായ ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് നബറല്ലാഹു മർക്കദഹു ആ ഖബറിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും. എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മക്കളോടും ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളോടും ശിഷ്യന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റി ഉസ്താദിന് സന്തോഷം കൊടുക്കാൻ, ഉസ്താദിന് ആഹ്ലാദം കൊടുക്കാൻ നാം ഒക്കെ ബാധ്യസ്ഥരാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, ഈ സദസ് നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുണ്ട്, സഹായിച്ച ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് എന്റെ ജ്യേഷ്ഠത്തിന്റെ മകളുടെ ഭർത്താവ് കോൾപ്പത്തങ്ങളുടെ മകനുമായ സയ്യിദ് ബാഫക്കി തങ്ങൾ ഇന്ന് രാവിലെ 5 മണിക്ക് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ കബറടക്കം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുപോലെ നമ്മളിൽ നിന്ന് ഇന്നും ഇന്നലെയും കൂടിപ്പിരിഞ്ഞ നിരവധി ആളുകൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി, മരണപ്പെട്ടു പോയി, ഖബറിലാണ് അവർ. അല്ലാ, ഇവിടെ സഹായിച്ചവര് സഹകരിച്ചവര് എല്ലാവരും നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ദുആ മാത്രം.
എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, നാം മനസ്സിലാക്കേണ്ടുന്നത് നമുക്ക് അല്ലാഹു ചെയ്തു തന്ന സൗകര്യങ്ങൾ എത്രയാണ്. ഈ സൗകര്യമൊക്കെ നമ്മുടെ ഉസ്താദുമാർക്ക് ഒരുക്കി കൊടുക്കുന്നത് ഈ മുഹിബ്ബീങ്ങളായ നിരവധി ഹാജിമാർ, പ്രവർത്തകന്മാർ, ലോകത്തിന്റെ നാനാഭാഗത്തും പ്രത്യേകിച്ച് ജി സി സിയിലുള്ള നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, പേരെടുത്ത് പറയുന്നില്ല. അതുപോലെ ഇവിടെ അടുത്തടുത്തായി മരണപ്പെട്ടു പോയ നമ്മളെ ഖത്രാജിയെ പോലെയുള്ള പ്രവർത്തകന്മാർ, അവരൊക്കെയാണ് ഈ ദീനിന്റെ പണ്ഡിതന്മാർക്ക് ഏറ്റവും വലിയ സഹായവും തുണയും ശക്തിയുമായി നിന്നത്. അവരൊക്കെ ഇന്ന് ഖബറിലാണ്. അർഹമുർ റഹീമായ അല്ലാഹ് അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഇന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബാഫഖീത്തങ്ങൾ അല്ലാഹുവേ അവരുടെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ എന്ന് പറയുമ്പോൾ ഈ മദീന അൽ മദീന സ്ഥാപനത്തിന് വേണ്ടി നിന്റെ ഹബീബിന്റെ പേരിൽ അറിയപ്പെടുന്ന, ഹബീബിന്റെ പേരിൽ കൂട്ടിയിരിക്കപ്പെട്ട ഈ അൽ മദീന സ്ഥാപനത്തിലേക്ക് ആരൊക്കെ സഹായിച്ചുവോ അതിനെ വലിയ സദഖയായി നീ സ്വീകരിക്കുകയും ആ സദഖയുടെ കാരണം കൊണ്ട് റഹ്മാനേ അവർക്ക് സ്വർഗം വാങ്ങാനുള്ള സദഖയുമാക്കി നീ അതിനെ മാറ്റണേ അല്ലാഹ്. ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, ഈ പരിപാടികൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഞങ്ങളുടെ സംഘാടകർ, പ്രവർത്തകർ, സാധാരണക്കാർ അല്ലാഹ് തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ ഈ പാപങ്ങളായ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളെ സദാത്തുക്കൾ, ഞങ്ങളെ പണ്ഡിതന്മാർ, ഞങ്ങളുടെ കൈകോർത്ത് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്ന ഞങ്ങളുടെ ഉമറാക്കൾ, അല്ലാഹുവേ എനിക്ക് 5 ഏക്കറിയോളം സ്ഥലം ഇതിനടുത്ത് നോക്കിയാൽ കാണുന്ന ഈ സ്ഥലത്ത് ദാനം ചെയ്ത നമ്മുടെ അബ്ദുള്ള ഹാജിന്റെ മക്കൾ അബ്ദുള്ള ഹാജി, അല്ലാഹുവേ അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ആ വിശാലമായ കൽബ് അതിന്റെ കാരണം കൊണ്ട് അവരുടെ ബിസിനസ്സിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. അവരുടെ ബിസിനസ്സിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ആരൊക്കെ ഈ സ്ഥാപനത്തിലേക്ക്, ഞങ്ങൾക്ക് മറ്റ് സുന്നി സ്ഥാപനങ്ങളിലേക്ക്, മറ്റ് ദീനിന്റെ സ്ഥാപനങ്ങളിലേക്ക് സഹായിച്ചുവോ നിനക്കറിയാം റബ്ബേ. ആ സഹായിക്കുന്ന സമയത്ത് ഉസ്താദേ ദുആ ചെയ്യണം, എന്റെ മകൾക്ക് നല്ല ഭർത്താവാകണം. ഉസ്താദേ ദുആ ചെയ്യണം, മകനിക്ക് നല്ല ഭാര്യയെ കിട്ടണം, അല്ലെങ്കിൽ വലിയ അസുഖങ്ങൾ സുഖമാക്കണം. ഇങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ മുഴുവനും നീ അറിയുന്നവനാണ്, കാണുന്നവനാണ്, കേൾക്കുന്നവനാണ് റഹ്മാനെ. അത് വിശദീകരിക്കേണ്ട ആവശ്യം നിനക്കില്ല അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ അത് മുഴുവനും ഈ കമ്പൗണ്ടിൽ നിന്ന് ഞങ്ങൾ കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കത് പൂർത്തിയാക്കി തരണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാ. വിഷമം മാറ്റി തരണേ അല്ലാ. സിഹറുകൾ ബാത്തിലാക്കി തരണേ അല്ലാ. ഐനുകൾ കരിച്ചു കളയണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാര്, മക്കള്, സ്വന്തക്കാര്, ഞങ്ങളുടെ അനുചരന്മാര്, അല്ലാഹുവേ ഞങ്ങളെ അനുചരന്മാര്, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളോടൊപ്പം ഉള്ളവർ, ഞങ്ങൾക്ക് എല്ലാ വിധത്തിലും പ്രോത്സാഹനം നൽകുന്നവർ അല്ലാ, ഇവർക്കൊക്കെ വിവിധ രോഗങ്ങൾ ഞങ്ങളോട് ഒസിയത്ത് ചെയ്തിട്ടുണ്ട് ദുആ ചെയ്യാൻ വേണ്ടി. റഹ്മാനേ യാ ഷാഫി യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ കാഫി യാ അല്ലാഹ്, യാ മുഈനു യാ അല്ലാഹ്. റഹ്മാനായ റബ്ബേ എല്ലാവരുടെ രോഗവും നിശേഷം നീ ശിഫയാക്കി തരണേ അല്ലാഹ്, നീ ശിഫയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻത അല്ലാഹുമ്മ ഷഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ലാ യുഗാദിറു സഖബാ യാ ഷാഫിയൽ അസ്ഖാം യാ ഷാഫിയൽ അസ്ഖാം യാ ഷാഫിയൽ അസ്ഖാം യാ ഷാഫിയൽ അസ്ഖാം. അല്ലാഹുവേ നീയല്ലാതെ മറ്റൊരു ഷാഫി ഞങ്ങൾക്കില്ല റബ്ബേ. ക്യാൻസർ പോലും സുഖപ്പെടുത്താൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ട് റബ്ബേ. ട്യൂമർ രോഗം പോലും ശിഫയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് റബ്ബേ. വെന്റിലേറ്ററിൽ കറിയുന്ന ഞങ്ങളുടെ നിരവധി സുഹൃത്തുക്കളുണ്ട് റബ്ബേ, അവർക്ക് എത്രയും പെട്ടെന്ന് സുഖം കൊടുത്ത് സുഖത്തിലേക്ക് നീ അവരെ നയിക്കണേ അല്ലാ. പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യത്തിലേക്ക് നയിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ എത്ര ആളുകളാണ് രോഗശയ്യയിൽ കിടക്കുന്നത് അല്ലാ. അല്ലാഹുവേ എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് മടക്കി അല്ലാ ഇന്നത്തെ ശിഷ്ടകാല ജീവിതം ആരോഗ്യത്തോട് കൂടി ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ പരിപാടി പൂർണ്ണമായ സംതൃപ്തിയും വിജയവുമാക്കി തരണേ അല്ലാ.
റബ്ബേ, ഉസ്താദിന്റെ മക്കളായ ഖാദർ സഖാഫി അടക്കമുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വലിയ ശക്തിയും അല്ലാഹുവേ വലിയ ഇഖ്ലാസും തൗഫീഖും നീ നൽകണേ അല്ലാ. ഇവിടെ ഇനിയും ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങൾ വളർന്നു വരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളോട് കൈകോർത്ത് നിൽക്കുന്ന ഞങ്ങളുടെ ആളുകൾക്ക് അല്ലാഹുവേ വലിയ ശക്തി നൽകണേ അല്ലാ, വലിയ ഇജ്ജത്ത് നൽകണേ അല്ലാ. വിവിധങ്ങളായ ഭീഷണികളും യശരികളും ഫിത്നകളും അല്ലാഹുവേ നീ തട്ടി മാറ്റണേ അല്ലാ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ. റഹ്മാനെ, നിന്റെ ഹിഫ്ളല്ലാതെ മറ്റൊരു ഹിഫ്ളും ഞങ്ങൾക്കില്ല അല്ലാ. നിന്റെ കാവലല്ലാതെ മറ്റൊരു കാവല് ഞങ്ങൾക്കില്ല റബ്ബേ. നിന്റെ തുണയല്ലാതെ മറ്റൊരു തുണ ഞങ്ങൾക്കില്ല റബ്ബേ. അല്ലാഹുവേ ഷറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദിന്റെ യശസ് ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ അൽബദീന വാനോളം ഉയരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ, ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മൂന്ന് സലാത്ത് അങ്ങ് ചൊല്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമർ റഹീമായ റബ്ബേ അല്ലാ, ഇവിടുന്ന് മർസൂഖി ബിരുദം നേടിപ്പോയ ഞങ്ങളുടെ ഈ കുട്ടികൾ, ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അല്ലാഹുവേ അവരെ വലിയ ഉയരങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ഇൽമ് നീ നാഫിയാക്കണേ അല്ലാ. നഫ് ഇല്ലാത്ത ഇൽമ് ഞങ്ങൾക്ക് തരണ തരല്ല അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നഅ്ദുക ഇൽമില്ല യൻഫ എന്ന് പറയുന്ന ഇൽമ് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. ഞങ്ങളുടെ ഒക്കെ ഇൽമ് നീ നാഫിയാക്കണേ അല്ലാ. ഈ പണ്ഡിതന്മാരെ ഒക്കെ നീ ഉഖ്റവിയായ പണ്ഡിതന്മാരാക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാ, ഇനിയുള്ള ഓരോ കാലഘട്ടത്തിലും വലിയ പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് അല്ലാ ഞങ്ങൾക്ക് കേൾക്കുന്നത്. അതിൽ വിജയിക്കാൻ അല്ലാഹുവേ നിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായം ഞങ്ങൾക്ക് ലോകത്തില്ല റബ്ബേ, ഒന്നും ലോകത്തില്ല റഹ്മാനെ. അതുകൊണ്ട് യാ നാസിറു യാ അല്ലാ, യാ മുഈനു യാ അല്ലാ, യാ ഖവിയു യാ അല്ലാ, യാ മതീനു യാ അല്ലാ, റബ്ബേ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ മരണം വരേക്കും, ഞങ്ങളെ സന്താന പരമ്പരങ്ങളെ മരണം വരേക്കും, ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ ഇജ്ജത്തിൽ നിലനിൽക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിന്റെ ഒരു വിധത്തിലുള്ള ഇജ്ജത്തിനും നീ കേട് വരുത്തല്ല അല്ലാ. അല്ലാഹുവേ അല്ലാഹുമ്മ ഐസനാ ഐസരാ ഐസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അർഹമർ റഹീമായ അല്ലാ, ഞങ്ങളൊക്കെ നിന്റെ സ്വീകരിക്കപ്പെട്ട അടിമകളിൽ പെടുത്തണേ അല്ലാ, മുഅ്മിനീങ്ങളിൽ പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഈ സമയത്തുള്ള ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ, ഈ സദസ് നീ കബൂലാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടു കൂടി പര്യവസാനിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും എനിക്കും എൻ്റെ സ്ഥാപനങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. എല്ലാ സ്ഥാപനങ്ങളും സുന്നത്തെ ജമാഅത്തിൻ്റെതാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.